കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസ്വരൂപനായ ഈശോയെ, ഇരു സമയങ്ങളിൽ അങ്ങയോടൊപ്പമായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായി ഞങ്ങൾ ഒരുങ്ങുകയാണ്. നമ്മുടെ മനസ്സിൽ കടന്നുപോകുന്ന മറ്റെല്ലാ ചിന്തകളെയും നമുക്ക് മാറ്റിവെക്കാം, പൂർണമായും ഈശോയ്ക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. സങ്കീർത്തനങ്ങൾ 136:1 ഇപ്രകാരം പറയുന്നു: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ഇന്നത്തെ ഒരു പ്രയർ ഗ്രൂപ്പ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഈ ഒരു പ്രഭാതം കാണാൻ ഈശോ നമ്മളെ അനുവദിച്ചതിന് ആദ്യമേ അവിടത്തേക്ക് നന്ദി പറയാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈശോ നമുക്ക് ചുരുങ്ങിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. വചനത്തിൽ പറയുന്നത് പോലെ അവിടുത്തെ കാരുണ്യം നമ്മുടെ മേൽ എപ്പോഴും ചൊരിയുന്നതിനെ ഓർത്തും അവിടത്തേക്ക് നന്ദി പറയാം. ബലഹീനനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയും ശക്തനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനതയുമാണ് പ്രാർത്ഥന. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ഈ ഒരു വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രാർത്ഥന എന്നത് ഒരുവന്റെ ബലവും ശക്തിയുമാണ്. നാം ഹൃദയം തുറന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈശോ നമുക്കത് സാധ്യമാക്കി തരുന്നു. പലപ്പോഴും നമ്മുടെ ഈശോ നമുക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു കൃപ നമ്മുടെ മേൽ ചൊരിയുന്നതിന് അവിടത്തേക്ക് നമുക്ക് ഈ നിമിഷം നന്ദി പറയാം. ഒരുപക്ഷെ നന്ദി പറയാൻ നാം മറന്നിട്ടുണ്ടാകാം. ഈ ഒരു സമയം അതിനായി നമുക്ക് വിനിയോഗിക്കാം. പെന്തക്കുസ്താ ദിനത്തിൽ ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഈ ഒരു സമയത്ത് അങ്ങേ ആത്മാവിനെ ഞങ്ങളുടെ പക്കലേക്കും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറയപ്പെടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ കൊച്ചു നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയോട് ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവിടെ നിന്ന് ചെവികൾക്കും പരിശുദ്ധ അമ്മ വഴി നാം ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും അവിടെ നിന്ന് അത് സാധ്യമാക്കി തരും. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് നമ്മുടെ നിയോഗങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, അങ്ങേ പദ്ധതി അനുസരിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കി ഞങ്ങൾക്കത് സാധിച്ചു തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി ലോകം മുഴുവൻ ഭീതിയിൽ അഴുത്തിരിക്കുന്ന ഈ ഒരു മഹാമാരിയെ, കൊറോണ എന്ന മഹാമാരിയെ, അതിൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ സമയം സമർപ്പിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും
മറ്റെല്ലാ ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുരക്തം കൊണ്ട് അവരെ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പ്രകാരം പറയുമ്പോൾ, എന്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എന്റെ ബലം, അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എന്റെ ഓഹരി. ഒരുപക്ഷെ നമ്മുടെ ശരീരം ദുർബലമായിരിക്കാം, എങ്കിലും നമ്മുടെ പ്രത്യാശ ഈശോയിൽ അർപ്പിച്ചുകൊണ്ട് ആ ഒരു വചനം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്നേഹിക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ ഒരു സമയങ്ങളിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ഈശോ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഒരുപക്ഷെ ആ സ്നേഹം അനുഭവിക്കാൻ നാം അയോഗ്യരായിരിക്കാം, അതിലൊട്ടും യോഗ്യത നമുക്ക് ഉണ്ടാകില്ല. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് ഈശോ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമുക്കും ഈശോയെ തിരിച്ചും അത്രമാത്രം നമുക്ക് സ്നേഹിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാ. എങ്കിലും നീ സ്നേഹിച്ചു, ഈ ഒരു നിമിഷങ്ങളിൽ നമുക്ക് ദൈവവചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം. കണ്ണുകളടച്ചുകൊണ്ട് ഒരു ദൈവവചനം നമ്മൾ എന്താണ് പറയുന്നത് കേൾക്കാനായിട്ട് നമുക്കായിരിക്കാം. സങ്കീർത്തനം 121 അധ്യായം 1-8 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടെ നിന്നെ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടെ നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ഈ ഒരു നിമിഷം നമുക്ക് നേരത്തെ കേട്ട തിരുവചന ഭാഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ തിരുവചനങ്ങളിലൂടെ കർത്താവ് എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് ആ തിരുവചന ഭാഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ തിരുവചനത്തിലുടനീളം പറയുന്നത് കാവൽക്കാരനായ ഒരു കർത്താവിനെ പറ്റിയാണ്. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ നിന്റെ വലതു ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകലതന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടെ നിന്റെ ജീവൻ സംരക്ഷിക്കും. ഈ തിരുവചനങ്ങളോട് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു സ്നേഹത്തെയും വലിയൊരു പരിപാലനത്തെയും സംരക്ഷണത്തെയൊക്കെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് സഹായം വരുന്നത് നമ്മുടെ കർത്താവിൽ നിന്നാണ്. അവനാണ് നമ്മുടെ കാവൽക്കാരനും രക്ഷകനും. നമ്മൾ കാൽ വഴുതി വീഴുവാനോ മറ്റ് പാപങ്ങളിൽ വഴുതി വീഴുവാനോ അവിടുന്ന് അനുവദിക്കുകയില്ല. സകല ഉപദ്രവങ്ങളിൽ നിന്നും സകല തിന്മകളിൽ നിന്നും അവിടുന്ന് നമ്മളെ കാത്തു സംരക്ഷിക്കും. നമ്മളെ കൂടെ നടന്ന് പരിപാലിക്കുന്ന കർത്താവിനെയാണ് തിരുവചനങ്ങളോട് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയായിരുന്നാലും ഏതൊരു അവസ്ഥയിലായിരുന്നാലും കർത്താവ് നമ്മളെ കാത്തു പരിപാലിക്കും. ഈ തിരുവചനത്തിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലും വന്നെല്ലാ ചിന്തകളും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ തിരുവചനത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ ഒരു വലിയൊരു സംരക്ഷണത്തിനും വലിയൊരു പരിപാലനത്തിനും വലിയൊരു സ്നേഹത്തിനൊക്കെയായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.